എന്ന പാഠത്തിന്റെ പാർട്ട് 5 ലേക്ക് എല്ലാ കുട്ടികൾക്കും സ്വാഗതം. ഇതുവരെ നാം ചർച്ച ചെയ്തത് വ്യാസം ഓ ഡയമീറ്ററിന്റെ അറ്റങ്ങളിലൂടെ വരയ്ക്കുന്ന വരകൾ ഉണ്ടാക്കുന്ന കോണുകളെ കുറിച്ചാണ്. ഈ ക്ലാസുകൾ കാണാത്തവർ ഇതിന്റെ ലിങ്ക് ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ 1-4 ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ നൽകിയിട്ടുണ്ട്. ഇന്ന് നാം ചർച്ച ചെയ്യാൻ പോകുന്നത് വ്യാസമല്ലാത്ത നാണുകളുടെ അറ്റങ്ങളിലൂടെ വരയ്ക്കുന്ന വരകൾ ഉണ്ടാക്കുന്ന കോണുകളെ കുറിച്ചാണ്. അതിനെ നമുക്ക് പ്രസന്റേഷനിലൂടെ കൂടുതൽ ചർച്ച ചെയ്യാം. തന്നിരിക്കുന്ന വൃത്തത്തിലെ ബിസി ഒരു നാണാണ്, അതായത് കോണാണ്. ഈ ബിസി വ്യാസമാണോ? അല്ല, കാരണം കേന്ദ്രത്തിലൂടെ കടന്നുപോയിട്ടില്ല. അപ്പോൾ ഈ ബിസി എന്ന ഞാന് ഈ വൃത്തത്തെ രണ്ടായി തിരിച്ചിരിക്കുന്നു. ഒരു വലിയ വൃത്തഭാഗം, പിന്നെ ഒരു ചെറിയ വൃത്തഭാഗം, അതായത് ലാർജർ പാർട്ട് ഓഫ് സർക്കിൾ ആൻഡ് സ്മോളർ പാർട്ട് ഓഫ് സർക്കിൾ. ഇനി നോക്കൂ, ഈ വലിയ വൃത്തഭാഗത്തിൽ കൂടെ ഈ ബിയിൽ നിന്നും സിയിൽ നിന്നും വരയ്ക്കുന്ന വരകൾ ഡിയിലും എഫിലും ചേരുന്നുണ്ട്. അവയുടെ കോൺ, അതായത് ആംഗിൾ, 64.37 ഡിഗ്രി ആണ്. ഇതിൻ്റെ അർത്ഥം എന്താണ്? ഞാനിൻ്റെ അറ്റങ്ങളിലൂടെ വരയ്ക്കുന്ന വരകൾ വലിയ വൃത്തഭാഗത്ത് ഏതൊരു ബിന്ദുവിലും കൂട്ടിമുട്ടുമ്പോൾ ഉണ്ടാകുന്ന കോണുകളെല്ലാം തുല്യമാണ്. ഓക്കെ, ഇനി ഈ ബിയിൽ നിന്നും സിയിൽ നിന്നും വരയ്ക്കുന്ന വര വൃത്തകേന്ദ്രമായ എയിൽ ചേരുന്നു. അപ്പോൾ കിട്ടിയ കോണ് ഓർ ആംഗിൾ 128.74 ഡിഗ്രിയാണ്. ഈ കോണും ഈ 64.37 ഡിഗ്രിയും തമ്മിൽ നല്ലൊരു ബന്ധമുണ്ട്. അതെന്താണ്? 128.74 പകുതിയാണ് 64.37 ഡിഗ്രി. ഈ വസ്തുത കൂടുതൽ മനസ്സിലാക്കുവാൻ ബീജഗണിത രൂപത്തിൽ, അതായത് ഓൾജിബ്രയിലൂടെ നമ്മൾ തെളിയിക്കുന്നതാണ്. ഇനി നോക്കൂ, ഈ നാണിൻ്റെ, ഈ ബി സി എന്ന നാണിൻ്റെ അറ്റങ്ങൾ ചെറിയ വൃത്തഭാഗത്തിലെ ജി എന്ന ബിന്ദുവിലും ഇ എന്ന ബിന്ദുവിലും ചേരുന്നുണ്ട്. അവയുടെ ആംഗിൾസ്, അതായത് കോണ്, 115.63 ഡിഗ്രി ആണല്ലോ. രണ്ടിലും തുല്യമാണല്ലോ. ഈ കോണും കേന്ദ്ര കോണായ 128.74 ഡിഗ്രിയും തമ്മിൽ ഒരു ബന്ധമുണ്ട്. 180 ഡിഗ്രിയിൽ നിന്ന് കേന്ദ്ര കോണിൻ്റെ പകുതിയായ 64.37 ഡിഗ്രി കുറച്ചതാണ് 115.63 ഡിഗ്രി. അപ്പോൾ ഈ തത്വത്തിൽ നിന്ന് നമുക്ക് എന്ത് മനസ്സിലാക്കാം? വ്യാസമല്ലാത്ത ഒരു ഞാൻ വൃത്തത്തെ ഒരു വലിയ ഭാഗവും ഒരു ചെറിയ ഭാഗവുമായി മുറിക്കുന്നു. വലിയ ഭാഗത്തിലെ ഏതു ബിന്ദുവുമായും ഞാനിൻ്റെ അറ്റങ്ങൾ യോജിപ്പിച്ചു കിട്ടുന്ന കോൺ, അവ വൃത്തകേന്ദ്രവുമായി യോജിപ്പിച്ചു കിട്ടുന്ന കോണിൻ്റെ പകുതിയാണ്. ചെറിയ ഭാഗത്തിലെ ഏതു ബിന്ദുവുമായും ഞാനിൻ്റെ അറ്റങ്ങൾ യോജിപ്പിച്ച് കിട്ടുന്ന കോൺ കേന്ദ്രത്തിലെ കോണിൻ്റെ പകുതി 180 ഡിഗ്രിയിൽ നിന്ന് കുറച്ചതാണ്. ഇവിടെ തെളിയിക്കാൻ പോകുന്നത് വ്യാസമല്ലാത്ത ഞാനിൻ്റെ അറ്റങ്ങൾ വലിയ വൃത്തഭാഗത്തിലെ ഏതു ബിന്ദുവുമായി യോജിപ്പിച്ച് കിട്ടുന്ന കോണ്, അവ വൃത്തകേന്ദ്രവുമായി യോജിപ്പിച്ച് കിട്ടുന്ന കോണിൻ്റെ പകുതിയാണ്. The angle got by joining the ends of a non-diametrical chord to any point on the larger part of the circle
is of the angle got by joining them to the center of the circle. Vrittam varikkuka. AB, njanana code. AB de end points P il yojikkunu. P APB ennu parayunnathu larger part of the circle aanu. Okay? Ini O center of the circle, vritta kendram aanu. A il ninnu O ilekkum, B il ninnu O ilekkum, adhe pole P il ninnu O ilekkum yojippikkuka. Angane ningalku moonu triangles allengil moonu trigonam kittunu. Ini O kendram aanu, A il ninnu B ilekku yojicha lines undakkiya cone or angle C degree aanu ennu sankalpikkuka. அதே போல ஈ ஆங்கிள் எக்ஸ் டிகிரி ஆகி எடுக்க ஈ ஆங்கிள் வை டிகிரி ஆக்கி எடுக்க இனி நோக்கூ ஓ ஏயும் ஓ பியும் ரெண்டு ஆரங்களான ரேடியான அப்போ ஈ கோணும் எக்ஸ் டிகிரி அல்லே காரணம் ത്രികോണം എ ഒ പി ഒരു സമപാർശ്വ ത്രികോണമാണ് ഐസോസെലസ് ട്രയാംഗിൾ ആണ് അപ്പോൾ രണ്ട് വശങ്ങൾ തുല്യമാണെങ്കിൽ തുല്യമായ വശങ്ങൾക്കെതിരെയുള്ള കോണും തുല്യമായിരിക്കും ആംഗിൾ ഓപ്പോസിറ്റ് ടു ഈക്വൽ സൈഡ്സ് ആർ ഓൾസോ ഈക്വൽ അപ്പോൾ ഇത് എക്സ് ഡിഗ്രി ആണെങ്കിൽ ഇത് എക്സ് ഡിഗ്രി അതേപോലെ ത്രികോണം ഒ പി ബി ഒരു സമപാർശ്വ ത്രികോണമാണ് ഈ ത്രീ ട്രയാംഗിളും ഒരു ഐസോസെലസ് ആണ് അപ്പോൾ ഈ ആംഗിൾ വൈ ഡിഗ്രി ആണെങ്കിൽ ഈ ആംഗിളും വൈ ഡിഗ്രി ആയിരിക്കും ഓക്കെ ദെൻ ട്രയാംഗിൾ ഓ എ പി നോക്കൂ രണ്ട് ആംഗിൾസ് ഓ കോണുകൾ നമുക്ക് കിട്ടിയിട്ടുണ്ട് എക്സ് ഡിഗ്രി എക്സ് ഡിഗ്രി അങ്ങനെയെങ്കിൽ ഈ ആംഗിൾ എത്രയായിരിക്കും കോണുകളുടെ തുക 180 ഡിഗ്രി ആണ് ഈ രണ്ട് ആംഗിൾ എക്സ് ഡിഗ്രി എന്ന് പറഞ്ഞാൽ എക്സ് പ്ലസ് എക്സ് ടു എക്സ് സം ഓഫ് ദ ആംഗിൾസ് 180 ഡിഗ്രി അപ്പോൾ ഈ ആംഗിൾ കാണുന്നത് 180 മൈനസ് ഈ രണ്ട് കോണുകളുടെ തുക 180 മൈനസ് ടു എക്സ് അപ്പോൾ ഇവിടെ നമുക്ക് എന്ത് എഴുതാം 180 മൈനസ് ടു എക്സ് അതേപോലെ തന്നെ വൈ ഡിഗ്രി വൈ ഡിഗ്രി ഈ ട്രയാംഗിളുടെ സമ്മും 180 ആണ് അപ്പോൾ ഈ ആംഗിൾ എങ്ങനെ കാണാം y പ്ലസ് y 2y 180 മൈനസ് 2y ഇവിടെ നമുക്ക് എഴുതാം 180 മൈനസ് 2y ഓക്കേ ഇനി ഇതൊരു ബിന്ദുവാണ് ഇതൊരു പോയിന്റ് ആണ് പോയിന്റിൽ ചുറ്റുമുള്ള കോണുകളുടെ തുക 360 അല്ലേ അപ്പോ സം ഓഫ് ആംഗിൾസ് അറൗണ്ട് എ പോയിന്റ് ആഡ് അപ് ടു 360 അപ്പോൾ നമുക്ക് ഈ മൂന്ന് ആംഗിൾസും ആഡ് ചെയ്യാം ഡി ഈക്വൽ ടു 360 എന്ന് എഴുതാം അപ്പോൾ ഒരു ബിന്ദുവിന് ചുറ്റുമുള്ള കോണുകളുടെ തുക 360 ആണ് അപ്പോൾ നമുക്ക് ഓരോ ആംഗിൾസും എടുത്ത് എഴുതാം 180 മൈനസ് 2x പ്ലസ് 180 മൈനസ് 2y പ്ലസ് സി ഈക്വൽ ടു 360 ഇനി 180 പ്ലസ് 180 ആദ്യം ആഡ് ചെയ്യുക 360 പിന്നെ എന്തൊക്കെയാണോ സംഖ്യകൾ അത് എടുത്ത് എഴുതാം അപ്പോൾ മൈനസ് ടു എക്സ് മൈനസ് ടു വൈ പ്ലസ് സി ഈക്വൽ ടു 360 ഇനി സി മാത്രം ഇടത്തു വശത്ത് വയ്ക്കുക മറ്റ് സംഖ്യകൾ വലത്തു വശത്തേക്ക് മാറ്റുക ഓക്കെ മാറ്റുമ്പോൾ ഒരു വ്യത്യാസമുണ്ട് അവയുടെ ചിഹ്നങ്ങൾ സൈൻസ് മാറുന്നു അപ്പോ സി മാത്രം ഇവിടെ എഴുതുന്നു സി ഈക്വൽസ് ഇവിടെ എഴുതാനുള്ളത് 360 ഇനി നോക്കൂ ഇവിടുത്തെ 360 ആണ് അങ്ങോട്ട് കൊണ്ടുപോകുന്നത് അപ്പൊ പ്ലസ് 360 ബിക്കംസ് മൈനസ് 360 മൈനസ് 2x എന്തായി മാറും പ്ലസ് 2x മൈനസ് 2y എന്തായി മാറും പ്ലസ് 2y ഇനി 360 മൈനസ് 360 360 360 കുറച്ചാൽ സീറോ അത് നമുക്ക് ക്യാൻസൽ ചെയ്യാം അപ്പോ നമുക്ക് ലഭിച്ചത് സി ഈക്വൽസ് 2x പ്ലസ് 2y
രണ്ടിലും ടു കോമൺ ആണ്, കോമൺ പുറത്തെടുക്കുക. അപ്പോ സി ഈക്വൽസ് ടു ഇൻറ്റു ബാക്കി ഇവിടെ ഉള്ളത് എക്സ്, ബ്രാക്കറ്റ് ഇട്ട് എഴുതണം, എക്സ് ചിഹ്നം പ്ലസ് പിന്നെ ടു പുറത്തേക്ക് പോയപ്പോ ഇവിടെ വൈ ഈക്വൽസ് ഈ ഇൻറ്റു ടു നെക്സ്റ്റ് സൈഡിൽ വരുമ്പോൾ എന്ത് വരും, ബൈ ടു ആവും. അപ്പോൾ വി വിൽ ഗെറ്റ്, നമുക്ക് എന്ത് കിട്ടും, സി ബൈ ടു ഈക്വൽസ് എക്സ് പ്ലസ് വൈ. ഈ എക്സ് പ്ലസ് വൈ എന്ന് പറയുന്നത് ആംഗിൾ എ പി ബി അല്ലേ. നമുക്ക് അപ്പൊ എന്ത് എഴുതാം, ആംഗിൾ എ പി ബി ഈക്വൽസ് എക്സ് പ്ലസ് വൈ ഈക്വൽസ് സി ബൈ ടു. കേന്ദ്രകോൺ, എ ബിയുടെ നാണുകൾ യോജിച്ചുണ്ടാക്കുന്ന കോണാണ് സി ഡിഗ്രി, അതാണ് കേന്ദ്രകോൺ. കേന്ദ്രകോണ് സി ആണെങ്കിൽ അതിന്റെ പകുതി ആയിരിക്കും ആര്, എ പി ബി. എ പി ബി എന്താ, നാണിന്റെ അറ്റങ്ങൾ വലിയ വൃത്തഭാഗത്തിൽ യോജിപ്പിച്ചുണ്ടാക്കുന്ന ആ പോയിന്റിൽ ഉണ്ടാക്കുന്ന കോണാണ്. അപ്പൊ ആ കോണിന്റെ പകുതിയാണ്, കേന്ദ്രകോണിന്റെ പകുതിയാണ് ഈ കോൺ. അപ്പോ ഈ ആംഗിൾ 120 ഡിഗ്രി ആണെങ്കിൽ എക്സ് പ്ലസ് വൈ എത്രയായിരിക്കും, 60 ആയിരിക്കും, 120 പകുതി. ഈ കോൺ സി മാറില്ല, എയും ഈ പി എന്ന പോയിന്റ് ഇവിടെ ആകുമ്പോ എക്സും വൈയും മാറും, പക്ഷെ സി ഡിഗ്രി മാറുന്നില്ല, കാരണം എയും ബിയും ഇവിടെ ഫിക്സ്ഡ് ആണ്. സി മാറില്ല, പിയുടെ പൊസിഷൻ മാറുന്നതനുസരിച്ച് എക്സും വൈയും മാറാം, പക്ഷേ സി ഡിഗ്രിയുടെ പകുതി ആയിരിക്കും എക്സ് പ്ലസ് വൈ. ഇന്ന് പഠിച്ച തത്വം ഉപയോഗിച്ച് നമുക്ക് അടുത്ത ക്ലാസ്സിൽ കുറച്ച് പ്രോബ്ലംസ് ചെയ്യാം. അതുവരെ നന്നായി പ്രാക്ടീസ് ചെയ്യുക. സി യു അഗെയിൻ. താങ്ക് യു.